പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് കരുതുന്നു എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്ഷീണമായിട്ട് ഇരിക്കലായിരിക്കും അല്ലേ ഞാൻ ഞാനിന്ന് ചക്കരച്ചോറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ അന്ന് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിന് ചക്കരച്ചോറിൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഗോതമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ ഞാൻ അരക്കിലോ ഗോതമ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വറാത്തിൻ്റെ സമയത്ത് ഇട്ട സമയത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഇടാന്ന് വിചാരിച്ചിട്ടുള്ളത് ഇതിപ്പം നന്നായിട്ട് ಕಳಗಿಟ್ಟು നമ്മൾ ഒരു പാ പിന്നെ പാത്രത്തിലോട്ട് ഇടുവാണ് കേട്ടോ ചെയ്യുന്ന കുക്കറിൽ അരക്കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുക്കറിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഒരു കിലോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറ്റില്ല കേട്ടോ അതിങ്ങനെ തിളച്ച് തൂവി പോകും അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോ അല്ലെങ്കിൽ റൈസ് കുക്കറിലോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോൾ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് അടി പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഗോതമ്പ് മുങ്ങയിട്ടും അത്രയും തന്നെ വെള്ളം പിന്നെയും വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കണം ഇതിപ്പം തിളച്ച് തോന്നുന്നത് കൊണ്ട് ഞാനൊരു സ്പൂൺ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് തിളച്ച് പുറത്തേക്ക് അങ്ങനെ പോകില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങനെ തിളച്ച് തൂവി പോവും ഇനിയിപ്പോൾ എന്താണ് ഞാനിത് പിന്നെ എന്ത് വരുന്നത് ഞാൻ പിന്നെ വെള്ളത്തിലാണ് കേട്ടോ വെച്ചത് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പിന്നെ അല്ലെങ്കിൽ റൈസ് കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങപ്പാലിൽ പിന്നെ നമ്മൾ മൂന്നാം പാലിലെടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടിട്ടാണ് കേട്ടോ സാധാരണ വെക്കാറ് റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെക്കാറ് ഇനിയിപ്പോൾ നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിൽ വെക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ് ചെയ്യാറ് മൂന്നാം പാലിൽ അങ്ങനെ ഗോതമ്പ് കഴുകിയിട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇതും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് കുക്കറിൽ തേങ്ങാപ്പാൽ വെച്ച് കഴിഞ്ഞാലിൽ എന്തായാലും അത് പുറത്തോട്ട് തൂവിപ്പോവും തിളച്ചിട്ട് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഒരു ആറ് ഏഴ് വിസിൽ വരണം അന്നേരപ്പുറത്തിനും വെന്ത് കിട്ടും ഞാൻ ആ സമയത്ത് തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാം പാൽ എടുത്തിട്ട് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാം പാലും കൂടി മാത്രമാണ് കേട്ടോ എടുക്കുന്നത് നമ്മൾ വെള്ളത്തിൽ അങ്ങനെ വേഗം വെച്ചുകൊണ്ട് മൂന്നാം പാൽ എടുക്കുന്നില്ല ിപ്പം എന്താ കട്ടിയുള്ള ഒന്നാം പാലാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് കട്ടിയുള്ള തന്നെ എടുത്ത് വെക്കലാണ് നല്ലത് കാരണം നമ്മൾ വെച്ചിട്ടുണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പം വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാല് തേച്ചും ഒഴിച്ച് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അരക്കിലോ ഗോതമ്പിന് അപ്പം എന്താണ് അരക്കിലോ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട് അതിപ്പം നമുക്ക് ഒഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഉരുക്കിയെടുക്കണം കേട്ടോ പിന്നെ പച്ച തേങ്ങയാണ് തേങ്ങയാണിതിൽ നല്ലത് പാലെടുക്കാനൊക്കെ ആയിട്ട് തേങ്ങ ഇപ്പോൾ ഒന്ന് തന്നെ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ആയിരിക്കും പക്ഷേ പച്ച തേങ്ങ ആണെങ്കിൽ ഒരു തേങ്ങ തന്നെ മതി ഞാൻ ഒരു തേങ്ങ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നിത് നമുക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് വെക്ക കേട്ടോ ഉരുക്കിയെടുക്കുക അപ്പൊ ഒരുപാട് വെള്ളം ഒന്നും ഇതിനും വെച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഇപ്പൊലങ്കച്ചിന് ചക്കരച്ചോറ് കുറെ വെള്ളം കൂടി പോയി കഴിഞ്ഞാല് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിപ്പോൾ ഒന്നിടുന്നെ പിന്നെ ഉരുകി വരട്ടെ ആ സമയം കൊണ്ട് ഞമ്മക്കിനി പിന്നെ ഇതിനകത്ത് ഏലക്കായൊക്കെ ഇടണം കേട്ടോ പിന്നെ ഇത് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് അതായത് നമ്മുടെ വല്ല ഒക്കെ ഉരുക്കി വന്നിട്ടുണ്ട് അതിനിതിപ്പോൾ അരിച്ചൊഴിക്കേണ്ടതാണ് ഇപ്പോൾ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വെന്ത് വന്നു കഴിഞ്ഞിട്ട് അമ്മാണ് ഒഴിക്കേണ്ടത് അതിനെടുക്കുന്നത് നമ്മുടെ ഗോതമ്പും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിൻ്റെ ബിസിലൊക്കെ പോയതിന് ശേഷമാണ് എടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ബസ്സിലങ്ങനെ കളഞ്ഞേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ബിസിലൊക്കെ അടുത്ത് തന്നെ കുറച്ച് ആവിക്കും കൂടി വേകുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇനിയിപ്പം കടലപ്പരിപ്പാണ് കേട്ടോ ഇതിനകത്ത് വേണ്ടത് ഞാൻ അര കിലോ ഗോതമ്പിന് ഇരുന്നൂറ്റമ്പത് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതൊരു ചെറിയ കുക്കറിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ തേങ്ങാപ്പാലിൽ രണ്ടാം പാൽ ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ വെന്ത ഗോതമ്പ് അതേപോലെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ സമയം കടലപ്പരിപ്പും കൂടി നമ്മൾ കുക്കറിലിട്ട് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അല്ലേ പെട്ടെന്ന് അടിക്ക് പിടിക്കും കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ കടലപ്പരിപ്പ് വേറെ പിന്നെ കുക്കറിൽ വേവിച്ചത് കേട്ടോ ഒരു മൂന്ന് വിസിൽ വരെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല വേവാണ് കേട്ടോ ഒരു മുക്കാല വേവ് അപ്പോൾ അതിന് ശേഷം ഈ ഗോതമ്പിലോട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ ഗോതമ്പും കടലപ്പരിപ്പും ഒരുമിച്ചാണ് വേവിക്കൽ എപ്പോഴും കരിഞ്ഞു പോവുക അത് കാരണം ഇന്ന് വേറെ തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമ്മൾ തേങ്ങപ്പാലിലൊക്കെ റൈസ് കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ പിന്നെ കടലപ്പരിപ്പും കഴുകി ഇട്ടാൽ മതി കേട്ടോ ഞാനിതിപ്പം കുക്കറിൽ വെക്കുന്നത് കാരണമാണെന്ന് ഇതിപ്പം വേറെ വേറെ വേവിച്ചെടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വെച്ചപ്പം കരിഞ്ഞു പോയത് കൊണ്ടാണ് കേട്ടോ ഇന്ന് വേറെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തിളച്ച് വന്നൊന്ന് കുറുകി വന്നിട്ടാകുമ്പോൾ നമ്മൾക്ക് ശർക്കരപ്പാനി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ ഗോതമ്പൊക്കെ ഒന്ന് റെഡിയായി നല്ല വെന്ത് വന്ന് വന്നതിന് ശേഷം വേണം ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ ഏലക്കാപ്പൊടി അത് രണ്ടും തന്നെ വേണ്ട കേട്ടോ വേറെ പിന്നെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഗോതമ്പ് വേവിക്കുന്ന സമയത്തിൽ സവാളമാണെങ്കിൽ മുറിച്ചിടാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണെങ്കിൽ പിന്നെ സവാള മുറിച്ചിടേണ്ട കാര്യമില്ല അപ്പം ഞാൻ എന്തായാലും സവാള ഇട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കും അതുകൊണ്ടാണ് സവാള വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നില്ല ഒരു പൊടിപ്പ് പോലെ ഒരു വരിച്ചിരി പോലെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു അഞ്ചെട്ട് ഏലക്കായും കൂടെ ഞാൻ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് പൊടിയാവണം എന്നില്ല ഇതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അതുകൂടി ൂടി നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ചെറിയ തീയിൽ കുറച്ച് സമയം അതവിടെ വെക്കണം ഒരുട്ടോ ഒരു പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി നല്ല പിന്നെന്താ പറയുക ആവിൽ ദമ്മിലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ലൊരു കുറുകി ടേസ്റ്റായിട്ട് വരിക ലാസ്റ്റ് ടൈമിൽ നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ഒന്നാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഒന്നിട്ട് നന്നായിട്ട് പിന്നെ തിളക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ സ്റ്റൗ പിന്നെ തീ കുറച്ചിട്ട് തന്നെ അവിടെ വെച്ചാൽ മതി തിളക്കാതെ അങ്ങനെ കുറുകി വന്നോളൂ ഇതിപ്പോൾ ഒരുപാട് ലൂസായിട്ടൊക്കെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ അത്ര ഇത് ആയി വരുമ്പോഴത്തേനും നല്ല കുറുകി കിടക്കും കേട്ടോ ഇതിപ്പം എന്തേ നമ്മളെ പായസമൊക്കെ ആയിട്ടുണ്ട് ഇതിപ്പോൾ അരക്കിലോ ഗോതമ്പിന് നമുക്ക് ഇത്രയും തന്നെ പായസം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു കയ്യിൽ അതിനകത്ത് തന്നെ ഇട്ടിട്ട് വേണം അടച്ച് വെക്കാനായിട്ട് കേട്ടോ അങ്ങനെയാണ് സാധാരണ എന്തിനാണ് അങ്ങനെ വെക്കുന്നത് എനിക്ക് അറിയില്ല അങ്ങനെയാണ് വെച്ചിട്ട് കാണാറ് നമ്മുടെ പിന്നെ ഗോതമ്പ് പായസം ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവർ നമ്മൾ കണ്ണൂറുകാർക്കൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ അറിയാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിലും കുറച്ച് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ എവിടെയാണെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഈ ചക്കരച്ചോറ് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്